മക്കളെ, സി സി പ്ലസിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മൾ പഠിച്ചു തുടങ്ങിയില്ലേ അല്ലേ? നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. എന്ത്? നവോദയ എൻട്രൻസ് എക്സാം അല്ലേ? എല്ലാവർക്കും നന്നായി പഠിച്ച് അതിൽ കയറണ്ടേ? അപ്പോ മലയാളവും നമുക്ക് നന്നായിട്ട് പഠിക്കണം. മലയാളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഏതാണെന്നറിയോ മക്കൾക്ക്? ഏതാണ്? ഗദ്യഭാഗം അല്ലെ? ഗദ്യം. എന്താണ് ഗദ്യം? ഒരു പാരഗ്രാഫ് തന്ന് അതിൽ നിന്നും ആൻസർ നമ്മൾ എടുത്തെഴുതാം. ചോദ്യവും ഇവിടെ തന്നെയുണ്ട്, ഉത്തരവും ഇവിടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? ശ്രദ്ധ അല്ലെ? കുറച്ച് ശ്രദ്ധിച്ചത് വായിച്ച് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾ. അതെങ്ങനെയാണെന്ന് നമുക്ക് രണ്ട് ചോദ്യങ്ങളിലൂടെ ഇവിടെ നോക്കാം. ഓക്കെ, നോക്കിയേ. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് തന്നെ കർണാൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു. കൗരവരിൽ പ്രമുഖനായ കർണനാൽ സ്ഥാപിതമായ നഗരമാണ് കർണാൾ. 1789 കർണാളിൽ വെച്ച് മുഗൾ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഷായെ പേർഷ്യയിൽ നിന്ന് വന്ന നാദിർ ഷാ ആക്രമിച്ചു. അപ്പൊ ഇതിൽ മനസ്സിലാവാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കിയേ. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് തന്നെ കർണാൾ ചരിത്രത്തിൽ സ്ഥാനമുറപ്പിച്ചു. എന്താണ് കർണാൾ? ഒരു വ്യക്തിയാണോ ഒരു സ്ഥലമാണോ എന്താണെന്നറിയണ്ടേ? അപ്പൊ തൊട്ടടുത്ത വരി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കൗരവരിൽ പ്രമുഖനായ ആരാണ്? കർണനാൽ. കൗരവന്മാരെ നമുക്കറിയാം അല്ലെ? അറിയോ, മഹാഭാരതത്തിലെ രണ്ട് കക്ഷികള്, പാണ്ഡവന്മാരും കൗരവരും അല്ലെ? അപ്പൊ കൗരവരിൽ പ്രമുഖനായ ആരാണ്? കർണൻ. കർണനാൽ സ്ഥാപിതമായ നഗരമാണ് കർണാൾ. 1789 കർണാളിൽ വച്ച് മുഗൾ ഭരണാധികാരിയായിരുന്ന ആര്? മുഹമ്മദ് ഷാ അല്ലെ? മുഹമ്മദ് ഷായെ പേർഷ്യയിൽ നിന്ന് വന്ന നാദിർ ഷാ ആക്രമിച്ചു. ഒരു പാരഗ്രാഫ് നിങ്ങൾ ഇപ്പൊ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കി കൂടി നോക്കാം നമുക്ക്. 2 മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധത്തിൽ 20,000 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു അല്ലെ? 20,000 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം നാദിർ ഷാ ഡൽഹിയിൽ പ്രവേശിക്കുകയും ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും പട്ടണം നശിപ്പിക്കുകയും ചെയ്തു. 1797 കർണാൾ ബ്രിട്ടീഷ് അധീനതയിൽ ആയി. 30 കൊല്ലത്തിനു ശേഷം കർണാളിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും മലേറിയയും കോളറയും പിടിപെട്ട് ഇല്ലാണ്ടായി. ഇന്ന് കർണാൾ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഏതൊരു ഭൂവിഭാഗം പോലെ ഫലഭൂയിഷ്ഠമാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാരഗ്രാഫ്. അപ്പൊ ഇതിൽ എന്താണ്? ഒരു യുദ്ധമാണ് ഇതിൻ്റെ അകത്തെന്ന് മനസ്സിലായി. ആരൊക്കെ തമ്മിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതോടുകൂടി അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്, ഈ 4 ചോദ്യമാണ് നമുക്ക്, ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ കണ്ടത് അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. കർണാളിന്റെ സ്ഥാപകൻ ആര്? കർണാളിന്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ള ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനും വെച്ച് നമ്മുടെ പാരഗ്രാഫിലേക്ക് നേരെ പോയ പോരെ. നോക്കിയേ, കർണാളിന്റെ സ്ഥാപകൻ ആദ്യത്തെ പാരഗ്രാഫിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് തന്നെ കർണാൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു. കൗരവരിൽ പ്രമുഖനായ അല്ലേ, കൗരവരിൽ പ്രമുഖനായ കർണനാൽ സ്ഥാപിതമായ നഗരമാണ് കർണാൾ. ഇവിടെ തന്നെ നമ്മുടെ ചോദ്യമുണ്ട്, ഇവിടെ തന്നെ നമ്മുടെ ഉത്തരവുമുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ? നോക്കിയേ, ഫസ്റ്റ് ചോദ്യം എന്താ? ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം, കർണാളിന്റെ സ്ഥാപകൻ ബ്രിട്ടീഷ് ഭരണാധികാരിയാണോ? അല്ല അല്ലെ, നമ്മൾ ഇപ്പൊ അടിവരിയിട്ട് നോക്കി. അല്ല. നാദിർ ഷാ ആണോ? അല്ല. പിന്നെയോ? മുഹമ്മദ് ഷായും അല്ല. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ആരാണ്? കർണനാണ്. കർണനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് കർണാൾ എന്ന സ്ഥലം എന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മുടെ 1 മാർക്ക് നമുക്ക് കിട്ടിയല്ലോ. കിട്ടി. ഇനി അടുത്തത് നോക്കാം. കർണൻ ആരായിരുന്നു? ആരാണ് കർണൻ? നേരത്തെ മിസ് പറഞ്ഞിരുന്നു അല്ലേ, എന്താ പറഞ്ഞത്? മഹാഭാരതം നിങ്ങൾക്ക് അറിയോ അല്ലെ, പാണ്ഡവരുണ്ട് കൗരവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, കർണൻ ആരായിരുന്നു? പാണ്ഡവരുടെ കൂട്ടുകാരൻ ആണോ? പാണ്ഡവരുടെ കൂട്ടുകാരനായിരുന്നോ മക്കളെ കർണൻ? അല്ല. പാണ്ഡവര് എതിർദിശയിലുള്ളവരാണ്.
കൗരവ പ്രമുഖൻ, ഡൽഹിയിലെ ഭരണാധികാരി, ബ്രിട്ടീഷ് രാജാവ്. ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ, ആരാ? കൗരവ പ്രമുഖൻ. പാരഗ്രാഫിൽ തന്നെ ഉണ്ട് ഉത്തരവും, കൗരവ പ്രമുഖൻ. നമുക്ക് വീണ്ടും മാർക്ക് നേടാനുള്ള അവസരമായി. അതേപോലെ അടുത്ത ചോദ്യം നോക്കിയേ, കർണാളിലെ ജനസംഖ്യ നശിക്കാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ് കർണാളിലെ ജനങ്ങൾ നശിക്കാൻ കാരണം? പെട്ടെന്ന് നിങ്ങളൊന്ന് ആ പാരഗ്രാഫിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അല്ലേ. എവിടെ കർണാളിലെ എന്തുകൊണ്ടാണ് ജനങ്ങൾ നശിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും ഇവിടെ തന്നെയുണ്ട്. 2 മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധത്തിൽ 20,000 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം നാദിർഷ ഡൽഹിയിൽ പ്രവേശിക്കുകയും ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും പട്ടണം നശിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് നാദിർഷ ഡൽഹിയിലേക്ക് പ്രവേശിച്ചു, എന്നിട്ടോ ആളുകളെ കൂട്ടക്കൊല ചെയ്തു, പിന്നീട് പട്ടണം അങ്ങ് നശിച്ചും പോയി. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് വേണം, ശ്രദ്ധിച്ചൊന്ന് വായിച്ചാ മതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. കർണാളിലെ ജനസംഖ്യ നശിക്കാൻ കാരണം, എന്താണ് ജനസംഖ്യ നശിക്കാൻ കാരണം? നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ, എന്താണ്? നാദിർഷയും മുഹമ്മദ് ഷായും ആണോ? അല്ല അല്ലെ, അല്ല. പിന്നെയോ, കൗരവരും പാണ്ഡവരും. പാണ്ഡവരെ കുറിച്ച് നമ്മുടെ പാരഗ്രാഫിൽ പരാമർശിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇതോ അല്ല. പിന്നെയോ, മഴയും വെള്ളപ്പൊക്കവും. മഴയും വെള്ളപ്പൊക്കമാണോ? അല്ല. പിന്നെ ഇവിടെ എന്താണ് നമ്മുടെ ഉത്തരം? കോളറയും മലേറിയയും അല്ലെ. കോളറയും മലേറിയയും വന്നിട്ടാണ് കർണനാൽ സ്ഥാപിക്കപ്പെട്ട കർണാൾ എന്ന പ്രദേശം ഇല്ലാതായത്. നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത ചോദ്യം നോക്കിയേ, കർണാൽ ബ്രിട്ടീഷ് അധീനതയിലായ വർഷം എപ്പോഴാണ്? കർണാൽ ബ്രിട്ടീഷ് അധീനതയിലായ വർഷം പാരഗ്രാഫിൽ ഉണ്ടല്ലോ, ഒന്ന് വേഗം പാരഗ്രാഫ് ഓടിച്ചു നോക്കുക സംശയം ഉണ്ടെങ്കിൽ. എന്താ, ഏത് വർഷ? ആയിരത്തി 1897 അല്ലെ. 1897 കർണാൽ ബ്രിട്ടീഷ് അധീനതയിലായി. അതും നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം കിട്ടി. അപ്പൊ നോക്കിയേ, ഉത്തരം എന്താണ്? 1897 കർണാൽ ബ്രിട്ടീഷ് അധീനതയിൽ ആയത്. കൂട്ടക്കൊല എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കേട്ടിട്ടുള്ള പദമാണ് അല്ലെ, കൂട്ടക്കൊല. നമ്മൾ സിനിമകളൊക്കെ കാണുന്ന സമയത്തൊക്കെ അതിൽ പറയും, കൂട്ടക്കൊല, അവിടെ കൂട്ടക്കൊല, ഇവിടെ കൂട്ടക്കൊല അല്ലെ. അപ്പൊ ഇതെന്താ, വൻ കളവ്. കളവിനെ കൂട്ടക്കൊല എന്ന് പറയോ? ഇല്ല അല്ലെ, പറയില്ല. പിന്നെയോ, നല്ല വേട്ട. വേട്ടയാന്ന് പറയോ കൊലെ? നല്ല വേട്ട എന്നും പറയില്ല. പിന്നെയോ, ലാത്തിച്ചാർജ്. ലാത്തിച്ചാർജ് പറയോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് കൂട്ടക്കൊല എന്ന് പറയുമ്പോ? വൻകൊല, വലിയൊരു കൊല അല്ലെ. വലിയൊരു കൊല എന്നുള്ള രീതിയിലാണ് കൂട്ടക്കൊല എന്നുള്ളത് അറിയപ്പെടുന്നത്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങളാണ് മലയാളത്തിൽ നിന്ന് ഉണ്ടാവുക. ഇതേപോലെ നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്തു നോക്കിയാലോ. അപ്പൊ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടതുപോലെ തന്നെ ഒരു പാരഗ്രാഫും കൂടി നമുക്ക് നോക്കാം. നോക്കിയേ, ഒരു വീട്ടിലെ പൂച്ച ധാരാളം എലികളെ കൊന്നിരുന്നു. ഒരു വൈകുന്നേരം എലികളിൽ പ്രായം ചെന്ന എലി മറ്റെലികളോട് പൂച്ചയ്ക്കെതിരെ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി തന്റെ മാളത്തിൽ ആ രാത്രി കൂടുവാൻ പറഞ്ഞു. എല്ലാ എലികളും വന്നു. മനസ്സിലായല്ലോ അല്ലെ, ഒരു വീട്ടിലൊരു പൂച്ചയുണ്ട്. ആ പൂച്ച എന്ത് ചെയ്യുന്നു? എല്ലാ എലികളെയും കൊന്നു. അപ്പൊ ഇങ്ങനെ എലിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രായം കൂടി ഒരു എലി പറഞ്ഞു, ഇങ്ങനെ ഈ പൂച്ച എല്ലാവരും കൊല്ലുന്നത് ശരിയല്ലല്ലോ, നമുക്കിതിനു വേണ്ടി എന്ത് വേണം, എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം അല്ലെ. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും വാ, നമുക്കൊന്ന് കൂടി ആലോചിക്കാം. അങ്ങനെ എന്ത് ചെയ്തു, എലികളൊക്കെ കൂടി വന്നു. എന്നിട്ടോ എല്ലാവരും ഈ പ്രശ്നത്തെ പറ്റി സംസാരിച്ചുവെങ്കിലും ആർക്കും എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ചെറുപ്പക്കാരനായ ഒരു എലി പറഞ്ഞു, നമുക്കൊരു മണി പൂച്ചക്ക് കെട്ടാം അല്ലെ, നമുക്കൊരു മണി പൂച്ചക്ക് കെട്ടാം. അപ്പോൾ പൂച്ച വരുമ്പോൾ മണിശബ്ദം കേൾക്കുകയും നമുക്ക് ഓടി ഒളിക്കുകയും ചെയ്യാം. അങ്ങനെയായാൽ ഇനി പൂച്ചയ്ക്ക് ഒരു എലിയെ പോലും പിടിക്കാൻ കിട്ടില്ല. ഐഡിയ പറഞ്ഞു കൊടുത്തു അല്ലെ, എന്താ, പൂച്ചയ്ക്ക് നമുക്കൊരു മണി കെട്ടിക്കൊടുക്കാം. അപ്പൊ പൂച്ച വരുമ്പോ നമ്മളൊക്കെ അറിയും ചെയ്യും, ഇനി ഒരു എലിയെയും പൂച്ച പിടിക്കൂല്ല. അങ്ങനെ ഒരു ഐഡിയ ഒരു എലി അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ വയസ്സൻ എലി ചോദിച്ചു, ഇപ്പൊ ഇത് കേട്ടപ്പോ വയസ്സൻ എലി ചോദിച്ചു,
പൂച്ചക്ക് ആര് മണി കെട്ടോ? ശരിയല്ലേ അല്ലേ? പൂച്ച നീ എന്റെ മേത്ത് മണി കെട്ടിക്കോന്ന് പറഞ്ഞ് നിക്കോ? ഇല്ല. അപ്പൊ എന്താ പറഞ്ഞു? പൂച്ചക്ക് ആര് മണി കെട്ടും? ഒരു എലിയും ഉത്തരം പറഞ്ഞില്ല. വയസ്സനെലി കുറേ സമയം കൂടി കാത്തു, ആരും ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ വയസ്സനെലി പറഞ്ഞു, അഭിപ്രായം പറയാൻ എളുപ്പമാണ്, എന്നാൽ അവ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പൊ എന്താ, നമുക്ക് എല്ലാവർക്കും പഠിക്കണം എന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തു, പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. മറിച്ച് എന്ത് വേണം? നമ്മൾ ശ്രമിക്കണം അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും. എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞു, പക്ഷെ അതിനുവേണ്ടി ആരും എന്ത് ചെയ്യുന്നില്ല, തയ്യാറാകുന്നില്ല. അത് പ്രാവർത്തികമാക്കണ്ടേ? അതിനാരും തയ്യാറാകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പാരഗ്രാഫ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കുഞ്ഞ് പാരഗ്രാഫിൽ നിന്ന് വരുന്ന ചോദ്യം നോക്കിയേ, എലികളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? എന്താണ് എലികളുടെ പ്രശ്നം? വളരെ കുറച്ച് ആഹാരമേ കഴിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ, അതായിരുന്നോ പ്രശ്നം അല്ലെ? വളരെ കുറച്ച് ആഹാരമാണോ? അല്ല അല്ലെ? അല്ല. പിന്നെയോ, കുറച്ച് സ്ഥലമേ ജീവിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ വാസസ്ഥലത്തിന്റെ പ്രശ്നമായിരുന്നോ? അതും അല്ല. പിന്നെയോ, പൂച്ച ധാരാളം എലികളെ കൊന്നു, വയസ്സനെലി അവരെ പേടിപ്പിച്ചോ? വയസ്സനെലി അവരെ പേടിപ്പിച്ചോ? ഇല്ല. വയസ്സനെലി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് വിളിച്ചത്. അപ്പൊ ഇതും അല്ല. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? പൂച്ച ധാരാളം എലികളെ കൊന്നിരുന്നു അല്ലേ? ധാരാളം എലികളെ കൊന്നു, ഇതാണ് എലികളുടെ പ്രശ്നം. സിമ്പിൾ അല്ലേ? ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വയസ്സനെലി യോഗം വിളിച്ചുകൂട്ടി, കാരണം എന്തിനാണ് വയസ്സനെലി യോഗം വിളിച്ചുകൂട്ടിയത്? എന്തിനായിരിക്കും? മറ്റ് എലികളെ അഭിനന്ദിക്കാൻ ആണോ? എലികളെ അഭിനന്ദിക്കാനാണോ? അല്ല അല്ലേ. അഭിനന്ദിക്കാൻ മാത്രം ഒന്നുമില്ല, ഒരു പ്രശ്നത്തെ നേരിട്ടത് കൊണ്ടാണ് വയസ്സനെലി എന്ത് ചെയ്തത്? എല്ലാരെയും കൂടെ വിളിച്ചത്. എന്തായിരുന്നു? ചെറുപ്പക്കാരൻ എലിയെ പരിചയപ്പെടുത്താൻ ആണോ? അല്ല, പരിചയപ്പെടുത്താനും അല്ല, മറിച്ച് എലികളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആയിരുന്നോ? അല്ല. പിന്നെ എന്തിനാ? ഒരു പ്രശ്ന പരിഹാരം കൊണ്ടുവരിക അല്ലെ. എന്താണ് ഇവിടെ പ്രശ്നം? എലികളെ പൂച്ച കൊല്ലുന്നത് അല്ലെ. പൂച്ച വന്ന് എല്ലാ എലികളെയും കൊല്ലുന്നതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വയസ്സനെലി യോഗം വിളിച്ചു കൂട്ടിയത്. അതുപോലെ ചോദ്യം നോക്കിക്കോ. ചെറുപ്പക്കാരനെലി എന്ത് നിർദ്ദേശിച്ചു? എന്നിട്ട് എന്താണ് ചെറുപ്പക്കാരൻ എലി നിർദ്ദേശിച്ചത്? പൂച്ചയെ കൊല്ലാൻ ആണോ? പൂച്ചയെ കൊല്ലാനാണോ ഉദ്ദേശിച്ചത്? അല്ല അല്ലേ. അല്ല. പിന്നെയോ, വീട് ഉപേക്ഷിക്കാൻ. ആ, ഈ പൂച്ച നമ്മളെ ഇങ്ങനെ വന്ന് എപ്പോഴും കൊന്നുകൊണ്ടിരിക്കും, നമുക്ക് ഈ വീട് ഉപേക്ഷിക്കാം, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. പിന്നെയോ, തലവനെ മാറ്റാൻ. തല, ആ, ഈ വയസ്സായിട്ടുള്ള എലിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അയാളെ അങ്ങ് മാറ്റാം, അങ്ങനെയാണോ? അതും അല്ല. പിന്നെ എന്തായിരുന്നു? പൂച്ചയ്ക്കൊരു മണി കെട്ടാൻ അല്ലേ. പൂച്ച എലിയെ തിന്നാൻ വരുമ്പോ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് നമുക്കൊരു മണി കെട്ടിക്കൊടുക്കാം, അപ്പൊ ആ സൗണ്ടിൽ നിന്ന് എണീക്കാം എന്നാണ് ചെറുപ്പക്കാരൻ എലി പറഞ്ഞത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ കഥയുടെ ഗുണപാഠം എന്താണ്? ഈ കഥയുടെ ഗുണപാഠം എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഈ കഥ വായിച്ചിട്ട്? അതാണ് ഇതിന് ഉത്തരം. പൂച്ചയ്ക്ക് മണി കെട്ടാൻ പറ്റില്ല, അതായിരുന്നോ? അതാണോ? അല്ല അല്ലേ. എന്തുകൊണ്ടാ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതെന്ന് അറിയോ? അവിടെ വയസ്സനെലി പറയുന്നുണ്ട് അല്ലേ, അഭിപ്രായം പറയാൻ ആർക്കും പറ്റും, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ആർക്കും പറ്റില്ല. അതിനെ മുൻകണ്ടുകൊണ്ടാണ് പൂച്ചയ്ക്ക് മണി കെട്ടാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഓപ്ഷൻ കൊടുത്തത്. അപ്പൊ അതല്ല ഇവിടുത്തെ ആൻസർ. ഇനിയോ, ചെറുപ്പക്കാർക്ക് നല്ല ആശയങ്ങൾ ഉണ്ടായിരിക്കും, അതാണോ? ചെറുപ്പക്കാർക്ക് നല്ല ആശയങ്ങളുണ്ട്, അതാണോ ഇതിന് ആൻസർ? അല്ല അല്ലേ. ആർക്ക് വേണമെങ്കിലും തെറ്റുപറ്റാം. പിന്നെയോ, അഭിപ്രായം പറയാൻ എളുപ്പമാണ്, എന്നാൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടും. പിന്നെയോ, പ്രശ്ന പരിഹാരത്തിന് ഒരു യോഗം ആവശ്യമാണ്, പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗം മാത്രം കൂടിയത് കൊണ്ട് കാര്യമില്ല. അവിടെ എന്ത് വേണം? എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ വേണം. അഭിപ്രായങ്ങൾ മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? അവ പ്രാവർത്തികമാക്കുക കൂടി വേണം. അപ്പൊ ഇതാണ് നമ്മുടെ ഗുണപാഠം. അപ്പൊ നിങ്ങളോടും മക്കളെ ഇത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് വെറുതെ നമ്മൾ പഠിച്ചാൽ പോരാ, നമുക്ക് എന്ത് വേണം? ഒരു ലക്ഷ്യമുണ്ടാവണം അല്ലേ. ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ വെറുതെ നമ്മൾ പഠിക്കുകയാണ്, ക്ലാസ്സുകൾ കാണുകയാണ് അങ്ങനെയല്ല, മറിച്ച് എന്ത് വേണം? അതിനു വേണ്ടി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ് ഈ കഥയുടെയും ഗുണപാഠം.
അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഈ ക്ലാസ്സിൽ അല്ലെ. അപ്പൊ മലയാളത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വളരെ ചെറിയൊരു ഭാഗം എന്താണ് ഗദ്യം. ഈ ഗദ്യത്തിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് കണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് വേണം, നല്ല ശ്രദ്ധ വേണം അല്ലെ. ശ്രദ്ധയോടുകൂടി വായിച്ച് അതിനുള്ള ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്ക. അപ്പൊ തന്നിരിക്കുന്ന ഗദ്യഭാഗം കൃത്യമായി വായിക്കാം, മനസ്സിലാക്കാം, എന്നിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യവും ഉത്തരവും എവിടെയുണ്ട്, ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിച്ച് ഉത്തരം എഴുതി എല്ലാവർക്കും ഈ നവോദയ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കേ.